ഹലോ ഹായ് ടിക്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഒരു പുത്തൻ അറിവുമായി. ഇന്നത്തെ അറിവിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. ടിക്ടോക്ക് എന്ന മോസ്റ്റ് പോപ്പുലറായ അപ്ലിക്കേഷൻ ഇന്ത്യ ബാൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല അതുപോലുള്ള പോപ്പുലറായിട്ടുള്ള 59 അപ്ലിക്കേഷനുകളാണ് ഇന്ത്യ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ അത് ബാൻ ചെയ്തു എന്നറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണുക, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് എൻ്റെ ലിങ്ക്, എല്ലാവരും കയറി കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല, ഇതും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാം, അതിൻ്റെയും ഐ ബട്ടൺ വരുന്നുണ്ട്, കാണണം എന്നാഗ്രഹമുള്ളവർ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അവരെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം. നല്ലൊരു അറിവാണ്, ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു അറിവായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയാത്തതായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. സോ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു, അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂട്യൂബിലെ സെയിം അക്കൗണ്ട് പ്രൊഫൈൽ തന്നെ ആയിരിക്കണം ഇതിൽ ഓപ്പണായി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മുകളിലുള്ള അഡ്രസ് ബാറിൽ നമ്മൾ www.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ദാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കാണുന്ന ആ 3 നമ്മൾ സെലക്ട് ചെയ്യുക. മുന്നുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. നമ്മുടെ മൊബൈൽ വെർഷനിൽ ഒരിക്കലും നമുക്ക് ഒന്നും സെറ്റിങ്സുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദാ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇടതുഭാഗത്ത് മുകളിലായി കാണുന്ന ഒരു സെറ്റിങ്സ് ബട്ടണുണ്ട് ഏറ്റവും മുകളിലായിട്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ വീണ്ടും അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ സെറ്റിങ്സിൻ്റെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ നാലാമതായി കാണുന്ന പ്രൈവസി എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള 2 ഓപ്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്, പ്ലേലിസ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതും കീപ് ഓൾ മൈ സേവ്ഡ് പ്ലേലിസ്റ്റ് പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. താഴെയായി കാണുന്ന, അതാണ് നമ്മുടെ വിഷയം, താഴെയായി കാണുന്ന 2 കാണുന്ന, താഴെയായി കാണുന്ന കീപ് മൈ ഓൾ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ, ഈ ഓപ്ഷൻ ഡിഫാൾട്ടായിട്ട് ഇങ്ങനെയാവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓപ്പണായി തന്നെ കിടക്കുകയായിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആ ലിസ്റ്റെല്ലാം ഓട്ടോമാറ്റിക്കലി ഹൈഡായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ മറ്റുള്ള ആര് കയറി നോക്കിയാലും നിങ്ങൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സാണ്, ഒരു സെറ്റിങ്സാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പലർക്കും പ്രയോജനപ്പെടുന്ന ഒരു അറിവാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന് ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അറിവുമായി ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കാണാം. ബൈ.